ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കാരമീൻ കറി. ഒരു ചട്ടി ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇതിലേക്ക് 10 ചുവന്നുള്ളി അരിഞ്ഞത്, 10 പച്ചമുളക് അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 1 തക്കാളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരുന്ന വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇത് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 3 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം 4 പീസ് കൊടംപുളി കൂടെ ഇട്ട് കൊടുത്ത് ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം ഈ കറിയിലേക്ക് ഈ മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്ത് വീണ്ടും ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം 1/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇറക്കി വെക്കണം, അധികം തിളയ്ക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് വറവിട്ടെടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, ഇതെല്ലാം മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ മീൻ കറി റെഡിയായിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.